നമസ്കാരം ഗായ്സ് ഞാൻ എന്തായാലും ദൽമ അയലൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ ഞാനതിൻ്റെ ഈ ദൽമ അയലൻ്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലെയുള്ള മലകളാണ് പരന്ന് കിടക്കുന്ന മലകൾ കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ശരിക്കും നിങ്ങൾക്ക് ഈ മല പരന്ന് കിടക്കുന്നതുകൊണ്ട് മല നിരകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് പെട്ടെന്ന് പറ്റില്ല ഇതാണ് ഇതിൻ്റെ ടോപ്പ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് നാല് സൈഡും ബീച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് കാണിച്ച് തന്നിരുന്നതാണ് അപ്പോൾ ശരിക്കും ഈ ദൽമ ഐലൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് ആൾക്കാർ ഇതിൻ്റെ ചുറ്റുവട്ടത്തു കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ലത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല കാരണം ശരിക്കും അങ്ങോട്ട് അതിൽ ഒരു ഇടയക്കുഴ ഒരു വഴിയുണ്ട് ശരിക്ക് അപ്പോൾ നമുക്ക് മേലെ കയറി വണ്ടി മേലെ കയറാൻ സാധിക്കും അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൽമ ഐലൻഡ് മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരു ഫോർട്ടി പെർസെൻറ്റും ഇതുപോലെ തന്നെ മല നിരകൾ തന്നെയാണ് അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ശരിക്കും ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഒരു താക്കോല് പോലെയാണ് ഡൽമ ദ്വീപിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്ന ഒരു താക്കോലാണ് ഒരു സൈഡിൽ ഒന്നുമില്ല ശരിക്ക് വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ താക്കോലിൻ്റെ ആ ഇതില്ലേ നമ്മൾ പിടി അതുപോലെ തന്നെയാണ് അത്രയും വീതിയിലാണ് ഒരു സൈഡ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദൽമ ഐലൻഡിൽ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ ഇത്രയും ഒരു പാറക്കൂട്ടം അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൽമ ഐലൻഡ് മൊത്തം കാണാൻ സാധിക്കും ദൽമ ഐലൻഡ് തന്നെയല്ല തൊട്ട് കെടക്കുന്ന ചെറിയ ചെറിയ ഐലൻഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ശരിക്കും സൂക്ഷിച്ച് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭയങ്കര രസമായ കാഴ്ചകളാണ് അപ്പോൾ ഓരോ വീഡിയോയും ഓരോ സ്ഥലങ്ങളും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറിവിലേക്ക് വേണം യു എയിലുള്ളവർ തീർച്ചയായിട്ടും ദൽമ ഐലൻഡിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചില ചില കാഴ്ചകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്